എന്താണ് നമ്മൾ പറഞ്ഞു നിർത്ത പരിപാടി മനസ്സിലായില്ല മുഖ്യമന്ത്രി. അതെ ഈ പിന്നാലെ ചൂട്ടെടുത്ത് മറ്റേ എന്താണ് സംസാരിച്ചോണ്ട് ഇവരെ പേര് സതീശനോ കോൺഗ്രസിന്റെ. ഹലോ പറയൂ. അപ്പൊ ഈ പണിക്കാരല്ലാതെ കായ് വാങ്ങുന്നുണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലും കായ് പഠിച്ച പോരെ. മനസ്സിലായില്ലേ? നിങ്ങൾ മര്യാദക്ക് സംസാരിക്കും. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്താണ് പറയണേ? എന്റെ ഉദ്ദേശം മുഖ്യമന്ത്രി കേരളത്തിന്റെ നല്ലൊരു മന്ത്രിയാണ്. ആയിക്കോട്ടെ. കെ ടി ജലീല് നല്ലൊരു MLA ആണ് ആ നാടിന്. ആയിക്കോട്ടെ. കമല മൂപ്പര നല്ലൊരു വൈഫാണ്. അത് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഞാൻ ആളല്ല. അതില്ല അവരൊന്നും ഇപ്പൊ അല്ലാന്ന് പറയുന്നത്. പിന്നെ മകൾ വീണ റിയാസ് കെട്ടിയെ അവളും ഇതിൽ ഇൻവോൾവ് ആണ്. ഇപ്പൊ വിളിച്ച് സംസാരിക്കാൻ അവർക്ക് വേണ്ടി ഞാൻ കേരള ഓൾ DGP സ്ക്വാഡ്. സോറി, കം അഗൈൻ. കേരള ഓൾ വാട്ട്? കേരള എന്റെ ഫോണൊന്നല്ല അറിഞ്ഞു. കേരള പോലീസിനല്ല ഇപ്പൊ പറഞ്ഞിട്ട് പോലീസുകാരെ കുറ്റപ്പെടുത്തണ്ട. ഞാനൊരു സാധാരണക്കാരൻ, മലപ്പുറം ജില്ല, പെരിന്തൽമണ്ണ താലൂക്ക്, അങ്ങാടിപ്പുറത്ത് സ്വദേശം, തിരൂർക്കാട്, മലമ്പൂര് വില്ലേജ്, സൺ ഓഫ് മൊയ്തീൻ. ശരി, ഓക്കെ. എന്റെ ഫോണിൽ വിളിച്ച് ഇതൊക്കെ പറയേണ്ട കാര്യം എന്നോട് വിളിച്ചിരുന്നു ഫോണിക്ക്. സോറി, എന്റെ ഫോണിൽ സരിത്തൊരിട്ടം വിളിച്ചിട്ടുണ്ട്. ആര് വിളിച്ചിട്ടുണ്ട്? സരിത്ത്. അതാരാ? ഉണ്ടാവില്ലേ സജിത്തോ സരിത്തോ? അതാരാ? എനിക്ക് മനസ്സിലായില്ല. അല്ല ഇപ്പൊ മനസ്സിലാവില്ല. രണ്ടു മൂന്നാലുണ്ടാകുമ്പോ ഈ കേസിൽ നിങ്ങളെ പിടിച്ചപ്പോ പണ്ടായിരുന്നില്ലേ? നിങ്ങൾക്ക് എന്താണ് ആവശ്യം? ഈ കൊടി പിടിക്കൽ നിർത്തുക, അതിന്റെ ആവശ്യം. വാട്ട് ഈസ് യുവർ ഇൻട്രസ്റ്റ്? നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്തുവാ? എന്റെ ഇൻട്രസ്റ്റ് നമുക്കൊരു പാർട്ടി മതി. അതെ, ഞാൻ പാർട്ടിക്കാരിയല്ലോ. നിങ്ങൾ പോയി പറയേണ്ടടുത്ത് പോയി പറയൂ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കും. എന്റെ ഫോണിൽ വിളിച്ച് പ്രശ്നപ്പെടുത്തേണ്ട കാര്യമല്ല. നിങ്ങൾ പറയണ അനുസരിക്കാനല്ലോ ഞാൻ നിങ്ങളെ ചെലവിലല്ലോ കഴിയുന്നേ. നിങ്ങളുടെ ചെലവിലാണോ? പിന്നെ നാട്ടുകാരുടെ ചെലവാണ് വന്നുകൊണ്ടിരിക്കണേ. സ്വർണ്ണം അങ്ങോട്ട് കടത്തിയിട്ടും സ്വർണ്ണം അങ്ങോട്ട് കൊടുത്തിട്ടും മറ്റേ ഇന്ന് കമ്മീഷൻ മേടിച്ചിരുന്നല്ലേ പേരാണെങ്കിൽ നിങ്ങളല്ലേ നമുക്ക് സ്വർണം തന്നെ കടത്താൻ. നിങ്ങളല്ലേ നമുക്ക് സ്വർണം തന്നെ കടത്താൻ. ഞാനല്ല, റമീസ തന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലേ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കൂ കേട്ടോ. പോലീസ് സ്റ്റേഷനിൽ പരാതി എടുക്കൂലായിരുന്നു. കേരള പോലീസില് പരാതി എടുക്കൂല. ഇതിന്റെ സ്റ്റേഷൻ മങ്കടയാണ്ല്ല. നിങ്ങൾ കൊടുത്തോളൂ. സ്വപ്നന്റെ കേസ് എടുക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തേ? അത് അങ്ങനെ ഫ്രോഡാണ്. സ്വപ്ന സരിധരണ കേരളത്തിൽ ഫ്രോഡായിട്ടുള്ള ആൾക്കാരാണ്. ആ, അപ്പൊ ഒരു കാര്യം ചെയ്യും, കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുക്കും. അങ്ങനെ നോക്കട്ടെ, അങ്ങനെ നോക്കട്ടെ. പ്ലീസ് പ്ലീസ് ഗോ അഹെഡ് കേട്ടോ. ഞാൻ നൗഫലാണ്, മലപ്പുറത്ത്. രാവിലെ വിളിച്ചിരുന്നില്ലേ? പറയൂ, എന്താണ്? ഞാൻ നിങ്ങളോട് പറയണല്ലോ, കാരണം ഫോണാണ് വെച്ചോണ്ട് കാര്യമില്ലല്ലോ. ഞാൻ നേരത്തെ വെക്കാൻ പോകുന്നു. എനിക്ക് വിളിച്ചതേ നമ്പർ തന്നത് എറണാകുളം മരട് അനീഷ്. ഇതൊക്കെ ആരാ? ഓ, എന്താ അറിയില്ല. അവർ തന്നു, എന്നോട് പറഞ്ഞു ഇങ്ങനെ നമ്പറിൽ വിളിക്കുക, ഓരോട് പരിപാടി നിർത്താൻ പറഞ്ഞതാ, മുഖ്യമന്ത്രിക്കും ജലീലിനും പിന്നാലെ നടത്താൻ നിർത്താന്ന് പറഞ്ഞതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതുപോലെ ഒരു പണിക്ക് നടന്നോട്ടെ. നിങ്ങൾ എന്നിട്ട് എന്നെ വിളിച്ചെന്തിനാ ഭീഷണിപ്പെടുത്തിയ? ഞാൻ ഭീഷണിപ്പെടുത്തിയോ? ഭീഷണിപ്പെടുത്തല്ലോ, ഭീഷണി തരത്തിലല്ലേ പറഞ്ഞത്. ഭീഷണിപ്പെടുത്താറ് നമ്മളിപ്പോ അങ്ങനെ തട്ടുന്നവരാണെങ്കിൽ വന്ന് തട്ടുകയും ചെയ്യും. കുഴപ്പമില്ല കേട്ടോ, എനിക്ക് നിങ്ങളെ അറിയില്ല. അപ്പൊ നിങ്ങൾ എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തരുത് പ്ലീസ്. ഇല്ല, ശല്യപ്പെടുത്തൊന്നുമില്ല. അപ്പൊ ലൈനൊക്കെ വിളിക്കുന്നല്ലോ, ഒരു പെണ്ണായതുകൊണ്ട് വിളിക്കാം, അങ്ങനെ സംസാരിച്ചു എന്നുള്ളല്ലോ. എന്നെ മേലപ്പോ ഒന്നുമില്ലല്ലോ. നിങ്ങൾ ദയവായി ഫോൺ വെക്കൂ, ബിക്കോസ് അല്ലെങ്കിൽ ഞാൻ കട്ട് ചെയ്യാം. ഇനി മേലാൽ എന്റെ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തരുത്. കംപ്ലൈന്റ് ആർക്കും അടിക്കുന്നു? ആരെ നെട്ടിച്ചെനിക്ക്? മുഖ്യമന്ത്രി നെട്ടിക്കണവര് സാധാ നെട്ടിക്കേ? അതിനൊന്നും ഈ ആയിട്ടില്ല. ഈ സരിതൊന്നും ആയിട്ടില്ല. ഈ സരിതയും CC ജോർജും ഒന്നും ആയിട്ടില്ല. ആവുമ്പോ പറട്ടോ. കേരളത്തിൽ വായില്ല കേട്ടോ. കേന്ദ്രത്തെ കൊടുത്താണ്ടേ കേരളത്തിൽ വായിക്കൂല. ഓക്കെ, അതിന് നൗഫല പറയണ. പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല, പെരിന്തൽമണ്ണ നൗഫൽ. ഓക്കെ കേട്ടോ.